ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവമക്കളാണ് നമുക്ക് ഒരുമിച്ച് കർത്തപാദപീഠത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട 145-ാമത്തെ സഭായോഗത്തിൽ ആയിരിപ്പാൻ ദൈവയിടയാക്കിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കഴിഞ്ഞ 144 സഭായം കൊള്ളും. നമ്മളെ അനുഗ്രഹിച്ച കർത്താവ് വീണ്ടും വർഷങ്ങൾ പിന്നിടുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ സന്ദേശങ്ങളെ കത്തുദാസന്മാരിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും നാം തിരുവചനത്തിൻ്റെ ചുറ്റാകെ ഇരിക്കുമ്പോൾ പ്രാർത്ഥനയോടെയൊക്കെ താമസ സതിയായിരിക്കാം. സ്റ്റുഡിയോയിലിരുന്നു കൊണ്ട് ലോകമെമ്പാട് ഇരുന്നു കൊണ്ടും വീട്ടിലെ സഭായോഗത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും നമുക്കറിയാം ക്രിസ്മസ് എന്ന ആ ഒരു വലിയ ആഘോഷത്തിൻ്റെ നിറവിൽ ലോകം ആയിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ സമയത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ കേന്ദ്രീകരിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം. ഹെരോദാ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുന്ന വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവിടുത്തെ നക്ഷത്രം കിഴക്ക് കണ്ട് അവിടുത്തെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ച് ജനത്തിൻ്റെ മഹാപുരുഷന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നു എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുൻകാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറേ യഹോരാദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ച് നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പി, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീനെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശുയിരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവിടുത്തെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തുരുക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നാം കാണുകയാണ് ഈ ഒരു പ്രത്യേകമായ ദിവസം ക്രിസ്മസിൻ്റെ ഒരു ആഘോഷത്തിലൂടെ ലോകം കടന്നു പോവുകയാണ്. അവിടെ നാം കാണുന്നു ഹെരോദാ രാജാവിൻ്റെ കാലത്ത് ഒരു കുഞ്ഞ് ശിശു ജനിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻകാല അരുളപ്പാടുകളുടെ, പ്രവാചക അരുളപ്പാടുകളുടെ നിവൃത്തി എന്നവണ്ണമാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് ജടാവതാരമെടുക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. മീഖായിയുടെ പ്രവചന പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നീയോ ബേത്ലഹേം എബ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. പക്ഷേ അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെയാണ്. ഒന്നുകൂടെ വായിക്കട്ടെ, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടെന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതുമാകുന്നു. അങ്ങനെ യേശു കർത്താവ് ജനിക്കുകയാണ്. മീഖായുടെ പ്രവചന പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു യേശു ജനിക്കുന്ന കാര്യം. ജനനത്തിൻ്റെ വിശേഷങ്ങളെ നാം കാണുന്നു. കിഴക്കുന്ന വിദ്വാൻമാർ യെരുശലേമിലെത്തുകയാണ്. എന്തിനാണ് എത്തിയത്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ആര് എന്ന് ചോദിച്ചുകൊണ്ട് അവർ വരികയാണ്. യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ ആരാണ്? ഹെരോദാ രാജാവിൻ്റെ കാലത്ത് ഇതാ മറ്റൊരു രാജാവ് പിറക്കുകയാണ്. എങ്ങനെയാണ് പിറക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. രാജാവായി പിറന്നവൻ എവിടെ? അവർ എങ്ങനെയാണ് വന്നത്? കിഴക്കു നിന്ന് യഹൂദന്മാർ വരികയാണ്. എന്നാറേ ഹെരോദാവരെ വിദ്വാന്മാരെ രഹസ്യമായി വിളിച്ചിട്ട് അവനോട് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ എന്നാ പറയുകയാണ്. അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. നക്ഷത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ നമ്മളിപ്പം കാണുകയാണ്. യേശു ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം. മനുഷ്യരായ മനുഷ്യരെല്ലാം ഭൂമിയിൽ ജനിക്കുമ്പോൾ നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ, ജന്മനക്ഷത്രങ്ങൾ നമ്മൾ കാണാറുണ്ട്. 27 നക്ഷത്രങ്ങളിലാണ് മനുഷ്യൻ ജനിക്കുന്നത് എന്നുള്ളതാണ്. 27 നക്ഷത്രങ്ങളും 9 ഗ്രഹങ്ങളും
പന്ത്രണ്ട് രാശികളുമൊക്കെ ആയിട്ട് ചിട്ടപ്പെടുത്തിയാണ് മനുഷ്യൻ്റെ ജന്മനക്ഷത്രങ്ങളെയൊക്കെ കണക്കാക്കുക. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന 27 നക്ഷത്രങ്ങൾ. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഉദയനക്ഷത്രം വാനിൽ ഉദിക്കുകയാണ്. എങ്ങനെ നമുക്ക് വേണ്ടി കർത്താവ് ജനിക്കുന്നു. മറ്റൊരു നക്ഷത്രത്തിൽ ഇന്ന് വരെ വെളിപ്പെടാത്ത ഒരു നക്ഷത്രം അവർക്ക് മുമ്പായിട്ട് പോവുകയാണ്. അവർക്ക് മുമ്പായിട്ട് പോകുമ്പോൾ അവർ അതിനെ പിന്തുടർന്ന് ഈ വിദ്വാൻമാർ പോവുകയാണ്. ആരുടെ കാലത്താണ്? ഹെരോദ രാജാവിൻ്റെ കാലത്താണ്. രണ്ട് രാജാക്കന്മാരുടെ ചരിത്രത്തെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന് ഹെരോദ രാജാവ്, രണ്ട് രാജാവായി പിറന്നവൻ. വൈരുദ്ധ്യങ്ങളുടെ ഒരു കാലം ഈ രണ്ട് രാജാക്കന്മാരുടെയും ഇടയിലുണ്ട്. ഒന്ന് ശിശു ഒരു രാജാവ്, മറ്റൊന്നൊരു ഒന്ന് ഒരു കുഞ്ഞു രാജാവ്, മറ്റൊന്ന് വലിയൊരു രാജാവ്. പക്ഷേ ഈ വലിയ രാജാവിനെ ചെറുതാക്കുന്ന ഒത്തിരി വിശേഷങ്ങൾ ഈ കുഞ്ഞു രാജാവിന് ഉള്ളതായിട്ട് കാണാം. രാജാ ഒന്ന്, രാജാവായി ഈ ശിശു യേശു രാജാവായി പിറന്നു. ഇവിടെ രാജാവായി പിറന്ന് ആരാ ഉള്ളത്? രാജകുമാരന്മാരായിട്ടൊക്കെ പിറന്നിട്ടുണ്ട്. അത് നക്ഷത്രത്തിലാണ്. ആ നക്ഷത്രത്തിൽ പിറന്നവർക്ക് അതിൻ്റെ പേരിൽ പേരുകളൊക്കെ കൊടുത്തു. ഇന്ന നക്ഷത്രത്തിൽ പിറന്ന ഇന്ന രാജാവ്. പക്ഷേ അവരെ പിന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ രാജകുമാരനായിട്ട് അവർ ജനിക്കും. പക്ഷേ രാജാവായിട്ട് പിന്നെയാണ് അഭിഷേകം ചെയ്യുക. പക്ഷേ യേശു കർത്താവ് ജനിച്ചതോ രാജാവായി പിറന്നു. അതുകൊണ്ടാണ് ചോദിക്കുക, യഹൂദന്മാരുടെ രാജാവായി പിറന്നു. വൈരുദ്ധ്യങ്ങൾ, ഒന്ന് രാജാവായി പിറന്നു യേശു, ഹെരോദാവോ രാജാവായി പിന്നത്തേതിൽ അഭിഷേകം അല്ലെങ്കിൽ അതിനെ സ്ഥാനാരോഹണം ചെയ്യുന്നു. പക്ഷേ ഈ ഹെരോദ രാജാവ് കൊച്ചൊരു രാജ്യത്തിൻ്റെ രാജാവ്. പക്ഷേ ഈ ശിശു ആരാണ്? ഈ ശിശുവിൻ്റെ പ്രത്യേകത, ഇത് വെറും രാജാവല്ല, രാജാതിരാജാവ്, കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. രാജാതിരാജാവും കർത്താദി കർത്താവും. ഇവിടെയുള്ള ചക്രവർത്തിമാരുൾപ്പെടെ രാജാക്കന്മാർ ഒരു ചെറുട്ടടി ഒരു രാജാവ്, ഇന്ന് രാജഭരണമൊക്കെ അവസാനിച്ചു എങ്കിലും അവിടെ ഇവിടെയൊക്കെ രാജത്വങ്ങൾ ഇന്ന് നിൽക്കുന്നുണ്ട്. എന്നാലോ കുറച്ച് രാജാക്കന്മാരുടെ രാജ്യങ്ങളുടെ ആ നേതാവിനെ ചക്രവർത്തി എന്നൊക്കെ വിളിക്കും. അവരുടെ കീഴിൽ കുറച്ച് നാട്ടു രാജാക്കന്മാർ കാണും. എന്നാൽ ഈ കർത്താവായ യേശു പറഞ്ഞതോ എല്ലാ രാജാക്കന്മാരുടെയും രാജാവായി പിറന്ന ക്രിസ്തു. നോക്കൂ, മറ്റേതോ ഒരു ലോക്കൽ കിങ്, ശിശുവാണ്, രാജാവായി പിറന്നു, രാജാവായി വാഴിച്ചു, രാജാതി രാജാവ്, ലോക്കൽ രാജാവ്. ഇനിയും കണ്ടോ യേശു കർത്താവ് ആരാണ്? യഹൂദന്മാരുടെ രാജാവ്, അവൻ്റെ അവിടുത്തെ രാജ്യത്വമോ നിത്യമായ രാജ്യത്വം. എന്നാൽ ഹെരോദാവ് രാജാവാണ്. എന്തിനു വേണ്ടി? ഒരു 40 മാത്രം രാജാവ്. രണ്ടോ, അടുത്തൊരു പ്രത്യേകത, ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞാണ്, പക്ഷേ ഈ കുഞ്ഞ് രാജാവാണ്. മറ്റേതോ പ്രായമുള്ള ഒരു രാജാവ്. ഇനി ഈ രാജാവിൻ്റെ ഒരു പ്രത്യേകത, ഈ രാജകുമാരൻ ഈ രാജാവ് ജനിച്ചപ്പോൾ ആ ജനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പറയുന്നുണ്ട്. യെശയ്യാവ് പ്രവാചകൻ്റെ പുസ്തകം 9 പറയുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മാർഗൻ നൽകപ്പെട്ടിരിക്കുന്നു. യെശയ്യാവ് 9:6, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മാർഗൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനോ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അപ്പോൾ ഈ രാജാവിൻ്റെ പ്രത്യേകത, രാജാവ് ആരാണ്? പ്രിൻസ് ഓഫ് പീസ്. ഈ ശിശു ആരാണ്? പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ പ്രഭു. എന്നാലോ മറ്റേ രാജാവിൻ്റെ പ്രത്യേകത, മറ്റേ രാജാവ് ഭ്രമിച്ചു വശായി. എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനൊരു കുഞ്ഞ് യഹൂദന്മാരുടെ രാജാവ് ജനിച്ചു എന്ന് കേട്ടിട്ട് അത് കേട്ടിട്ട് അവനും യെരുശലേമും ഒക്കെയും ഭ്രമിച്ചു. ഈ രാജാക്കന്മാർ പേടിച്ചു, അവരുടെ ഏർപ്പാടുന്നു, അവരുടെ അവർ വല്ലാതെ വിറയ്ക്കുന്നു. പക്ഷേ കർത്താവായ യേശുവിൻ്റെ പ്രത്യേകത, കർത്താവ് സമാധാന പ്രഭുവാണ്. മറ്റേടത്ത് അവർ പേടിക്കുകയാണ്. ഇനിയും കർത്താവിൻ്റെ പ്രത്യേകത, ഇതാരാണ്? 1 കാണുന്നുണ്ട്, ഈ കുഞ്ഞാരാണ്? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. ഹീ ഈസ് എ സേവിയർ ഓഫ് ദ വേൾഡ്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ ശിശു ആരാണ്? ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന സേവിയർ ാണ്, രക്ഷകനാണ്, ജീസസ് അവർ സേവിയർ. ഈ ശിശു കണ്ടോ, നമുക്കൊരു ശിശു ജനിച്ചു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നു, അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. യേശു കർത്താവിനെ കണ്ടവർക്കും യേശുവിനും സമാധാനമുണ്ട്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. പക്ഷേ ഹെരോദ രാജാവേ, അങ്ങേക്ക് അങ്ങയുടെ സമാധാനം ജനത്തിന് കൊടുക്കാനൊക്കെ ഇല്ല. രാജാവ് ഭ്രമിക്കുന്നു, എല്ലാവരും ഭ്രമിക്കുന്നു. രാജാവ് പേടിച്ചാൽ എല്ലാവരും പേടിക്കും. കണ്ടോ, രാജാവ് പേടിക്കുന്നു. പക്ഷേ ഇതാരാണ്? ഇത് ലോകത്തിൻ്റെ രക്ഷകനാണ്. പക്ഷേ ഇതാരാണ്? ലോകത്തിൻ്റെ അന്ധകനായിട്ട് മാറിയ ഹെരോദാവ്. നോക്കൂ, ഒത്തിരി പേരുടെ അന്ധകനായിട്ട് മാറി.
ഒന്ന് രക്ഷകൻ, ഒന്ന് അന്ധകൻ, ഒന്ന് രക്ഷകൻ, മറ്റൊന്ന് കാലനായി വന്നവൻ, ഒന്ന് ഹെരോദ രാജാവ് ഒത്തിരി പേരെ കൊന്നൊടുക്കിയവൻ, ഒന്ന് യേശു എല്ലാവരെയും ലോകത്തിൻ്റെ രക്ഷിതാവ്. നോക്കൂ, മത്തായി സുവിശേഷം 1:21. അടുത്തത് യേശു ജനിച്ചതോ കാലിത്തൊഴുത്തി ജനിച്ച് കിടക്കുന്നു, ഈ രാജാവോ കൊട്ടാരത്തിൽ ജനിക്കുന്നു. പക്ഷെ കൊട്ടാരത്തിൽ ജനിച്ചവൻ കാലിത്തൊഴുത്തി പിറന്നവനെ പേടിക്കുന്നു. എന്തിനാണീ പേടിക്കുന്നത്? എൻ്റെ രാജാവേ, കൊട്ടാരത്തിൽ ജനിക്കുന്ന ഇരിക്കുന്ന രാജാവ് എന്തിനീ കാലിത്തൊഴുത്തി പിറന്ന ഒരു ശിശുവിനെ ഓർത്ത് പേടിക്കുന്നു? പക്ഷേ അതങ്ങനാണ്, ഇതൊരു ഇടച്ചക്കല്ലാണ്. ഇത് നോക്കൂ, നോക്കൂ, കാണുകയാണ്, കാലിത്തൊഴുത്തി പിറന്നവനെ കൊട്ടാരത്തിൽ ഇരിക്കുന്നവൻ പേടിക്കുകയാണ്. ഈ കിടക്കുന്ന ആരാണ്? ഇത് ലോകത്തിൻ്റെ പ്രകാശമാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പക്ഷേ ഹെരോദാവാണ് ലോകത്തിന് ഇരുട്ട് പരത്തിയവൻ. റോമയിൽ ഒരു വലിയ നിലവിളി, എല്ലാവരും അന്ധകാരവും ഇരുട്ടും മൂടുകയാണ്, അസമാധാനം നിറയുകയാണ്. എന്നാലോ യേശു വന്നപ്പോൾ എന്തുണ്ടായി? അത്യുന്നതങ്ങൾ, ഈ ശിശു, ഈ രാജാവ് വന്നപ്പോൾ എന്തുണ്ടായി? ദൂതന്മാർ പാടി ഉല്ലസിക്കുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, അത്യുന്നതങ്ങളിൽ സന്തോഷം. പക്ഷേ ഹെരോദ രാജാവേ, രാജാവിൻ്റെ കാലഘട്ടത്തിൽ എന്തുണ്ടായി? ഈ ശിശു ജനിച്ചപ്പോൾ സന്തോഷമുണ്ടായെങ്കിൽ കർത്താവ് ജനിച്ചപ്പോൾ എന്തുണ്ടായി? ഹെരോദാവ് ജനിച്ചപ്പോൾ എഴുന്നേറ്റപ്പോൾ എന്തോ സംഭവിച്ചു, കരച്ചിൽ ഉയർന്നു. ആരെ കരച്ചിൽ? കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ കരഞ്ഞു. എന്താണ്? കുഞ്ഞുങ്ങളെ കൊല്ലുന്ന രാജാവ്, റാമയിൽ ഒരു വലിയ നിലവിളി, ഒരാളെ കണ്ടെടുത്ത് സന്തോഷം, ഒരാൾ എഴുന്നേറ്റെടുത്ത് കരച്ചിൽ. ഇനി നോക്കൂ, ഈ രാജാവ് എന്താ ചെയ്തത്? ഈ രാജാവ്, ഈ കുഞ്ഞ് യേശു കർത്താവ് രാജാ വളർന്നു വന്നിട്ട് ചെയ്തൊരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചു. കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിട്ട് അവരുടെ ശിരസിൽ കൈവച്ചവരെ അനുഗ്രഹിച്ചു. ഹെരോദാവ് എന്ത് ചെയ്തു? കുഞ്ഞുങ്ങളെ കൊന്നു. ഒരാ ഈ ശിശു വൈരുദ്ധ്യങ്ങൾ കണ്ടോ? ഈ കുഞ്ഞു രാജാവ് ശിശുക്കളെ സ്നേഹിച്ച രാജാവ്, ശിശുക്കളെ അടുക്ക വിളിച്ച രാജാവ്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാനും വിടുവീൻ, അവരെ തടയിരുന്നെന്ന് പറഞ്ഞ കർത്താവ് മറ്റേതോ ശിശുക്കളെ കൊല്ലുന്ന രാജാവ്. യേശു കർത്താവിൻ്റെ കുഞ്ഞാടുകളെ, ഒരു കാര്യം അറിയുക, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാനും വിടുവീൻ, അവരെ തടയിരുന്ന് പറഞ്ഞ യേശു. നോക്കൂ, വൈരുദ്ധ്യങ്ങളുടെ രണ്ട് രാജ്യത്തങ്ങൾ, ഒന്ന് ഹെരോദാവ്, ഒന്ന് യേശു. ഒരാൾ ഡിവൈൻലി ഓർഡേഡ്, യേശു ആരാണ്? അവൻ്റെ രാജ്യത്വം പുരാതനമേ ഉള്ളത്, നിത്യമായത് ഡിവൈൻലി ആണ്. മറ്റേതോ മനുഷ്യൻ്റെ അബദ്ധങ്ങളിൽ പെട്ടത്. ഇനിയും ഈ രാജാവ് എന്ത് ചെയ്യുന്നു? ഈ ശിശു ആധിപത്യം അവൻ്റെ തോളിലിരിക്കുകയാണ്. അവിടുന്ന് എല്ലാത്തിനും മീതെ ദൈവത്തെ ഇരുത്തിയിരിക്കുന്നു എന്ന് കാണുന്നു. മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. എന്നാലോ ഈ രാജാവ് എങ്ങോട്ട് പോയി? ഈ ഹെരോദ രാജാവ് നിത്യമായ ദണ്ഡനത്തിലേക്ക് പോയി. ഇനി ഈ രാജാവ് വരും, നമ്മളെ ചേർക്കാൻ വേണ്ടി മഹത്വത്തിൽ പ്രത്യക്ഷനാകും. എന്നാൽ ഹെരോദ രാജാവോ നിത്യമായ ഇരുട്ടിലേക്ക് പോകുന്നു. ഈ രാജാവ് എവിടെ ജനിച്ചു? ഉദയ നക്ഷത്രത്തിൽ ജനിക്കുകയാണ് ഉദയ നക്ഷത്രം. മറ്റേ രാജാവോ ഏതോ നാളിൽ ജനിച്ചു. അപ്പം നോക്കൂ, വൈരുദ്ധ്യങ്ങളുടെ ഒരു രാജത്വങ്ങൾ നമ്മൾ കാണുകയാണ്. നമുക്കൊരു ശിശു ജനിച്ചു, നമുക്കൊരു ശിശു ജനിച്ചു. എന്താണ് ആ ശിശുവിൻ്റെ പ്രത്യേകത? യഹൂദന്മാരുടെ രാജാവായി പിറന്നവന്, പ്രിൻസ് ഓഫ് പീസ്, അവൻ ശിശുക്കളെ അടുക്കൽ വിളിച്ച് അനുഗ്രഹിച്ചവൻ, അവൻ അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, രാജാതി രാജാവ്. അവിടുത്തെ കണ്ടവർക്ക് സന്തോഷം, അവിടുത്തെ കണ്ട കുഞ്ഞുങ്ങൾക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അതാണ് യേശു കർത്താവ്. യേശു കർത്താവ് ജനിച്ചു എന്ന് നാം കാണുന്നു. എന്നിട്ടോ വിദ്വാൻമാർക്ക് ഈ വിവരം ലഭിച്ചപ്പോൾ, ഈ ദർശനം കിട്ടിയപ്പോൾ അവർ യേശുവിനെ കണ്ടുപോവുകയാണ്. അവർക്ക് മുന്നോടിയായിട്ട് നക്ഷത്രം പോവുകയാണ്. നക്ഷത്രം ക്രിസ്മസ് സീസണിൽ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ വിളങ്ങുകയാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് അവിടെ അറിയാം, യേശുവിനെ കണ്ടിട്ട് പിന്നെ അവർ നക്ഷത്രം കണ്ടില്ല. യേശുവിനെ കാണിക്കുന്നതും വരെയും നക്ഷത്രം പോകുന്നു. എന്നിട്ട് അവർ കാണുകയാണ്, യേശുവിനെ കണ്ടെത്തപ്പോൾ അവനെ നമസ്കരിക്കേണ്ടതിന് വന്നെന്നെ അറിയിപ്പെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശുവിരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുമ്പോളും അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. ഇനിയും ഈ ശിശുവിനെ കണ്ട അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി എന്ന് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ദൈവമായിട്ടൊന്ന് വരണമേ, എൻ്റെ കൂടെ ദൈവമായിട്ടൊന്ന് വന്നാട്ട്. ഈ ശിശുവിനെ കണ്ടവർക്ക് ഭയങ്കര സന്തോഷമുണ്ടായി എന്നവിടെ വായിക്കുന്നു. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ് അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. നമ്മുടെ കൊയറംഗങ്ങളെല്ലാം നമ്മോട് കൂടെയുണ്ട്. ഇത് നമുക്കൊരു ഭയങ്കര സന്തോഷത്തിൻ്റെ ദിവസമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു എന്ന് കാണുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ ശിശുവിനെ കണ്ടവർക്ക് എന്തുണ്ടാകും? സന്തോഷമുണ്ടാകും. ശിശുവിനെ കണ്ടവർക്ക് സന്തോഷമുണ്ടാകും. കർത്താവിൻ്റെ വചനം പറയുന്നു, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ.
ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. ശിശുവിനെ കണ്ടവർക്കെല്ലാം സന്തോഷം. ഞാനും എൻ്റെ എളിയദാസൻ എൻ്റെ പ്രാദേശിക സഭയിലെ പ്രഭാത ആരാധനയിൽ ഞങ്ങൾക്ക് രണ്ട് സർവീസുണ്ട്. പ്രഭാതത്തിൽ ഒന്ന്, പിന്നെ 10:30 ശേഷം ഒന്ന്. അപ്പം പ്രഭാത സർവീസിൽ ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഈ ശിശുവിനെ കണ്ടവർക്കെല്ലാം എന്തുണ്ടായി? സന്തോഷമുണ്ടായി. ശിശുവിനെ കണ്ടവർക്കെല്ലാം സന്തോഷമുണ്ടായി. പക്ഷെ ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ ചിലരുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നു. എൻ്റെ പൊന്നു ജീവനെ സത്യസന്ധമായിട്ട് എൻ്റെ ഓർമ്മയിൽ കാണാൻ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ചിരിച്ചു കാണാത്ത വ്യക്തികളെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇന്നലെ ഇരുന്ന് ഒത്തിരി നേരം ചിന്തിച്ച്, എപ്പോഴെങ്കിലും ഇവർ ചിരിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും അവർ ചിരിച്ചിട്ടില്ല. അവരുടെ കൊച്ചിൻ്റെ കല്യാണത്തിൻ്റെ ആൽബത്തിലും അവർ ചിരിച്ചിട്ടില്ല. അവരുടെ കുഞ്ഞിൻ്റെ ജനന പ്രസവത്തിലും അവർ ചിരിച്ചിട്ടില്ല. ചവടക്കത്തിന് ഏതായാലും ചിരിക്കത്തില്ല. പക്ഷേ ഒരിക്കൽ പോലും ചിരിക്കാത്തവർ തമ്പുരാനെ ഓർത്ത് ഒരു ഉപകാരം ചെയ്യണം, ഒന്ന് ചിരിക്കണേ, ഒന്ന് ചിരിക്കണം, എല്ലാവരും ചിരിക്കണം. ശിശുവിനെ കണ്ടവർക്ക് എന്തുണ്ടായി? സന്തോഷമുണ്ടായി. മരിഞ്ഞു മുറുകി ജീവിക്കരുതേ, സന്തോഷമുണ്ടായി. സന്തോഷം ഒരിക്കലും ഒരു ക്രിസ്മസിന്, ഒരു ക്രിസ്മസിൻ്റെ ആ അവസ്ഥയിൽ ഞങ്ങളിങ്ങനെ കരോളിന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇനി അത് പറയരുതേ, ഞങ്ങളിങ്ങനെ കരോളിന് പോയത് എന്തിനാണ്? ക്രിസ്മസിൻ്റെ സന്ദേശം അറിയിക്കുവാൻ വീട് വീടാന്തരം കയറി ഇറങ്ങി ക്രിസ്മസ് സന്ദേശം കറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം. അതിനു വേണ്ടി എന്ത് വന്നു? ഞങ്ങളുടെ കുറേ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ വന്നു. എവിടെ നിന്ന് വന്നു? അവിടെ അങ്ങ് ചെങ്കൽ ചൂളയിൽ നിന്ന് വന്നു. കുറേ മക്കൾ വന്നു. എല്ലാം ചെങ്കൽ ചൂളയിലെ നല്ല താരങ്ങളായിരുന്ന പ്രിയപ്പെട്ട മക്കളെല്ലാം ഞങ്ങളവിടെ ക്രിസ്മസിൻ്റെ കരോൾ സന്ദേശം അറിയിക്കാൻ സന്തോഷത്തോടെ വന്നു. അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ചെറിയ ക്യാമ്പും സന്തോഷം എല്ലാം ആ മക്കളെല്ലാം വന്നു. അവർ ഭയങ്കര ഒരു നല്ല ഉയിരുള്ള പിള്ളേർ ഒരു സ്ഥലത്ത് വെച്ച് ഈ പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ ഒരാൾ കയറി അവരെ ഒന്ന് തോണ്ടി. അന്നേരം ഞാൻ കൂടുണ്ടായിരുന്നുകൊണ്ട് ഇവരൊന്നും പറഞ്ഞില്ല. അതിലൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ അടിച്ചത് ഒരു വർഷം മുമ്പായിരുന്നെങ്കിൽ സത്യം പാസ്റ്ററേ ഇന്ന് രാത്രി അവർ വീട്ടിൽ കിടന്ന് ഉറങ്ങത്തില്ല. ഉറപ്പാണ്, അതാണ് ഞങ്ങൾ. പക്ഷേ ഇന്ന് ഞങ്ങൾ മാറി. അതിലൊരു സഞ്ജന ഉണ്ടായിരുന്നു. സഞ്ജന ഇങ്ങനെ കരോളിന് പോയപ്പോൾ അവൾ ഉറക്കപ്പാടി. അതൊരു ഭയങ്കര ക്രിസ്മസിന് ഞങ്ങളിങ്ങനെ കരോളിന് പോയപ്പോൾ അവളിങ്ങനെ പാടുകയാണ്. സഞ്ജന പാടിയപ്പോൾ ആവേശത്തോടെ മുട്ടി ചുരുട്ടി വായുവിലെറിഞ്ഞ് അവൾ പാടി, സന്തോഷമേ സന്തോഷം ഞങ്ങൾക്കെല്ലാം സന്തോഷം. ആ കാരണമെന്തെന്നറിയണ്ടേ യേശുനാഥനെ ഞങ്ങൾ അറിഞ്ഞ് സന്തോഷമേ സന്തോഷം ഞങ്ങൾക്കെല്ലാം സന്തോഷം. കാരണമെന്തെന്നറിയണ്ടേ യേശുനാഥനെ ഞങ്ങൾ അറിഞ്ഞേ. അപ്പോ സഞ്ജന പാടിക്കൊടുക്കുന്നു, സന്തോഷമേ സന്തോഷം. ഈ സഞ്ജനയുടെ കല്യാണത്തിന് ഞാൻ എന്നോട് ഒരു ആശംസ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സഞ്ജന നിന്നിൽ വഞ്ചന ഒട്ടുമില്ല. കാരണം വഞ്ചനയില്ലാതെ അവൾ പാടി, സന്തോഷമേ സന്തോഷം ഞങ്ങൾക്കെല്ലാം സന്തോഷം. കാരണം അറിയണ്ടേ? യേശുനാഥനെ അറിഞ്ഞു. യേശുവിനെ കണ്ടവർക്ക് സന്തോഷമുണ്ട്. യേശുവിനെ കണ്ടവർക്ക് സന്തോഷമുണ്ടെങ്കിൽ ഇന്ന് ചിരിച്ച് സന്തോഷിച്ചൊന്ന് സ്തോത്രം ചെയ്ത് യേശുവിനെ കണ്ടവർക്ക് സന്തോഷം, കരം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പറഞ്ഞ് യേശുവിനെ കണ്ടവർക്ക് സന്തോഷം, യേശുവിനെ കണ്ടവർക്ക് സന്തോഷം. യേശുവിനെ കണ്ടതുകൊണ്ടാണ് സന്തോഷം. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കൂ, എന്താണ് നിങ്ങൾക്കുള്ള സന്തോഷത്തിൻ്റെ കാരണം? ഞങ്ങളുടെ സന്തോഷത്തിന് കാരണം കടമില്ലാത്തതല്ല. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം രോഗമില്ലാത്തതല്ല. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം പ്രശ്നങ്ങളില്ലാത്തതല്ല. ഞങ്ങളുടെ സന്തോഷത്തിന് കാരണം ഞങ്ങളുടെ കൊച്ചിന് IAS കിട്ടിയതല്ല. ഞങ്ങളുടെ സന്തോഷത്തിന് കാരണം യേശുവിനെ കണ്ടതാണ്. യേശുവിനെ കണ്ടാൽ സന്തോഷമുണ്ടാകും. യേശുവിനെ കണ്ടവർ സന്തോഷിക്കും. അല്ലേലൂയ. ഒന്ന് സന്തോഷിച്ച് സ്തുതിച്ച് എല്ലാവരും അടുത്തിരിക്കുന്നവരോടൊക്കെ ഒന്ന് പറഞ്ഞ് സന്തോഷമായിരിക്കുന്നു പറ. ക്രിസ്മസിൻ്റെ ഈ ദിവസത്തിൽ ഞാൻ ആ ഡേറ്റിൻ്റെ പ്രാധാന്യമൊന്നും അല്ല പറയുക, സന്തോഷം കൈ കൊടുത്തൊക്കെ ഒന്ന് പറഞ്ഞ്. ഏതായാലും കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ കൈ കൊടുക്കാൻ ഒക്കെ തോന്നില്ല, ഏതാണ്ടൊക്കെ കയറി വരുന്നുണ്ട് ചൈന, ഹോങ്കോങ്, കൊറിയ. ഇനിയും കൈ കൊടുക്കാൻ ഒക്കൊന്നും അറിയത്തില്ല. ഏതായാലും ഇപ്പം കൈ കൊടുക്കാം അല്ലേ? ഇപ്പം കൈ കൊടുക്കുക. ഒന്ന് സന്തോഷമായിട്ടൊക്കെ പറ, കർത്താവ് സന്തോഷമുണ്ട്. എന്താ സന്തോഷം? യേശു വന്നതിൻ്റെ സന്തോഷം. അതുകൊണ്ടാണ് നാം പാടുക, യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ
ഭയങ്കര സന്തോഷമല്ലേ? യേശുവിനെ കണ്ടവർക്ക് എന്തോ ഉണ്ട്, സന്തോഷമുണ്ട്. ആ ലൈനൊന്ന് ചേർന്ന് നമുക്കൊന്ന് പാടാം. സന്തോഷമുള്ളവരല്ല ഒന്ന് കരമടിച്ച് പാടിക്കേ, യേശുവിനെ കണ്ടവർക്ക് സന്തോഷമുണ്ട്. രണ്ടേ രണ്ട് ലൈന് ഒന്ന് പാടാം, നമുക്കൊന്ന് സന്തോഷിച്ച് പാടാം. കൈയടിച്ച് പാടണം, സന്തോഷിച്ച് പാടണം, ശബ്ദം ഉയർത്തി പാടണം. അവർ യേശുവിനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. മാറ്റം വരും. എന്ത് മാറ്റം? നമ്മുടെ നിരാശ മാറും, നമ്മുടെ മുഖം മാറും. മുഖം ഇങ്ങനെ വീർത്ത് കെട്ടി ഒന്നും നടക്കരുത്. എൻ്റെ പൊന്നെ, കാണുന്നവർക്ക് ആ സന്തോഷം അറിയണം. യേശുവിനെ കണ്ടവർക്ക് സന്തോഷമുണ്ടായി. രണ്ടവർ ചെന്ന് എന്ത് ചെയ്തു? ആ വീട്ടിൽ ചെന്നിട്ട് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു. അമ്മയായ മറിയയോട് കണ്ടിട്ട് അവനെ വീണ് നമസ്കരിച്ചു. വളരെ പ്രധാനപ്പെട്ട് എഴുതിയിട്ടുണ്ട്, യേശുവിനെ നമസ്കരിച്ചു, ശിശുവിനെ നമസ്കരിച്ചു. എങ്ങനെ നമസ്കരിച്ചു? വീണ് നമസ്കരിച്ചു. അപ്പോൾ ഒന്ന്, യേശുവിനെ കണ്ടവർ സന്തോഷിക്കും. രണ്ട്, യേശുവിനെ കണ്ടവർക്കൊരു പ്രത്യേകത, അവർ അവിടുത്തെ മുമ്പിൽ വീണ്, ദേ ഫെൽ ഡൗൺ ആൻഡ് വർഷിപ്ഡ് ഹിം. യേശുവിനെ കണ്ടവർ സന്തോഷിക്കും. രണ്ട്, യേശുവിനെ കണ്ടവർ അവർ വീണ് അവനെ നമസ്കരിക്കും. അവർ അവനെ വീണ് നമസ്കരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കണ്ടവർക്ക് വീണവനെ നമസ്കരിക്കും. ഒരു ജാടയില്ല, ഞാൻ വലിയ ആളാന്നുള്ള ഭാവം അവരുടേത് മാറിയിട്ട് യേശുവിനെ കണ്ടവർക്ക് മനസ്സിലാകും, ഇന്ന് ഞാൻ അവൻ്റെ അവിടുത്തെ മുമ്പിൽ വീണ് ആരാധിക്കണം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആരാധനയുടെ സ്വഭാവം മാറും യേശുവിനെ കണ്ടവർക്ക്. ഒന്ന് കരമടിച്ച് സ്തുതിച്ചേ. ആരാധനയുടെ ഭാവം മാറും, ആരാധനയുടെ ശരീരഭാഷ മാറും. ആരെ കണ്ടാൽ? യേശുവിനെ കണ്ടാൽ. അവരാരാ? വിദ്വാൻമാരാണ്, ചെറിയ ആളുകളല്ല, വിദ്വാൻമാരാണ്. വിദ്വാൻമാർക്ക് ഈ ശിശുവിൻ്റെ മുമ്പിൽ വീണ് നമസ്കരിക്കാമെങ്കിൽ ഇന്നും ഒന്ന് കൈയടിക്കാൻ മടി, ശബ്ദം ഉയർത്താൻ മടി. ഏതാണ്ട് ഒരു അപമാനം പോലെ ആരാധനയെ കരുതുന്നവരെ, യേശുവിനെ കണ്ടവരുടെ ആരാധനയുടെ ഭാവം മാറും, സ്വഭാവം മാറും, രീതി മാറും. അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം കരങ്ങളടിച്ചൊന്ന് സ്തുതിച്ച് ആരാധിച്ച്, എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് പകല് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, യേശുവിനെ കണ്ടവർ അവൻ്റെ മുമ്പിൽ, അവിടുത്തെ മുമ്പിൽ വീഴുകയാണ്, അവിടുത്തെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ശിശുവിനെ കണ്ടാൽ ഒന്ന്, അവിടെ നിര സന്തോഷിക്കും. രണ്ട്, അവിടെ ആരാധനയുടെ രീതി മാറും, അവരുടെ ആരാധനയുടെ സ്വഭാവം മാറും, അവരുടെ ആരാധനയുടെ അനുഭവം മാറും. അവരെന്ത് ചെയ്യും? ഞാൻ വലിയവൻ വിദ്വാൻ എന്നുള്ള ചിന്ത മറന്ന് അവിടുത്തെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കും. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ ജാടകളും മാറ്റിവെച്ച് ആരാധിക്കാൻ തുടങ്ങും. ആരെ കണ്ട? ശിശുവിനെ കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് കൈയടിച്ച് സ്തുതിച്ചേ. എന്തുകൊണ്ടാ? പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് ശിശുവിനെ കണ്ടവർ ആരാധിക്കും, അവിടുത്തെ മുമ്പിൽ വീണ് ആരാധിക്കും, അവിടുത്തെ മുമ്പിൽ വീണ് ആരാധിക്കും, അവിടുത്തെ നമസ്കരിക്കും. കണ്ടോ? They fell down before him and worshiped him. അവർ അവിടുത്തെ മുമ്പിൽ വീണ് നമസ്കരിച്ചു. അടുത്തത്, അവരെന്ത് ചെയ്തു? നിക്ഷേപ പാത്രങ്ങളെ തുറന്നു. ശിശുവിനെ കണ്ടവരുടെ മൂന്നാമത്തെ പ്രത്യേകത, അവരെന്ത് ചെയ്യും? തുറക്കും, തുറക്കും. നിക്ഷേപ പാത്രങ്ങളെ തുറക്കും. യേശുവിനെ കണ്ടവൻ തുറക്കും. പ്രിയ, അവരുടെ മനോഭാവം മാറും. അവർ നിക്ഷേപ പാത്രങ്ങളെ തുറക്കും, നിക്ഷേപ പാത്രങ്ങളെ തുറക്കും, നിക്ഷേപ പാത്രങ്ങളെ തുറക്കും. വളരെ വലിയ വീടുന്ന ഒരു വിധവയായ ഒരു ആൻറ്റി
ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ എളിയദാസിനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് വീട്ടിൽ വരെ പറഞ്ഞു. എങ്കിലും തിരക്കൊക്കെ ഉണ്ടായിട്ടും വളരെ തിരക്കൻ നടുക്ക് ആൻറ്റി പലവട്ടം വിളിച്ചത് കൊണ്ട് ഞാൻ അവിടെ പോയി. ഞാൻ ചെന്നപ്പോൾ എന്നോട് പറയുകയാണ്, കുറേ നാളുകൾക്ക് മുമ്പ് മകന് ജോലിയില്ലാതിരുന്നപ്പോൾ പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. അന്ന് അവർ കർത്താവിൻ്റെ സന്ധി തീരുമാനമെടുത്തു, കിട്ടുന്ന ശമ്പളം ആദ്യത്തേത് കർത്താവിന് കൊടുത്തോളാം. പക്ഷേ ഒരത്ഭുതം ഉണ്ടായി. മൂന്ന് ജോലിക്ക് കയറി, സ്തോത്രം, ജോലി കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ രണ്ട് മൂന്ന് മാസം ശമ്പളം കിട്ടി. കിട്ടിയപ്പോഴോ ശമ്പളം ഒന്നിച്ച് കിട്ടി. നേർന്നേക്കുന്നത് എന്താ? കിട്ടുന്ന കൊടുത്തേക്ക. ആദ്യത്തേത് 600,000 രൂപയുടെ ചെക്ക് ഒന്നിച്ച് പവർവിഷുവിന് വേണ്ടി മേടിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വിറച്ചു. അപ്പോൾ അവിടെ ഒക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് വലിയ സമ്പത്തിൻ്റെ ഉച്ചകോടി ഇന്നുകൊണ്ടൊന്നുമല്ല ചെയ്യുക, ഒറ്റ കാര്യം കൊണ്ടായി ചെയ്യുക. യേശുവിനെ കണ്ടവൻ അവൻ്റെ നിക്ഷേപപാത്രം തുറക്കും. യേശുവിനെ കണ്ടവൻ ആരാധിക്കും. അവൻ്റെ ശരീരഭാഷയും ആരാധനയുടെ ശരീരഭാഷ മാറും. ആരാധനയുടെ ശരീരഭാഷ മാറും. അതുകൊണ്ടാണ് ഞങ്ങൾ പെന്തക്കോസ്തുകാരെ നിങ്ങളിങ്ങനെ തുള്ളിച്ചാടുന്നവരെന്നൊക്കെ ആ കളിയാക്കുമ്പോൾ, ഇടം മറന്ന് ഞങ്ങൾ കൈയടിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ നിങ്ങൾക്കൊരു പരിഹാസം തോന്നും. പക്ഷേ കർത്താവിനെ കണ്ടവർ ഇടം മറന്ന്, അവൻ വിദ്വാനായിരിക്കാം, വലിയ പുള്ളിയായിരിക്കുക, എല്ലാം മറന്ന് അവിടുത്തെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ആരാധനയുടെ അടുത്ത നിലപാടെന്താണ്? അവരുടെ നിക്ഷേപപാത്രങ്ങൾ തുറന്നു. നിക്ഷേപപാത്രങ്ങളെ തുറന്നു. ഒരു സന്ധി കുറച്ചതാക്കുമ്പോൾ ഒരു കുഞ്ഞിവിടെ വരികയാണ്. വർഷങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. കാണാൻ വേണ്ടി സന്ധ്യാരാധന കഴിഞ്ഞ് ആ കുഞ്ഞ് വന്നിട്ട് പോകുമ്പോൾ അവൻ എൻ്റെ കയ്യിൽ ഒരു ചെക്ക് തരികയാണ്, പൗർവിഷം വീഡിയോ ഇതിന് വേണ്ടി, എന്തിനാണ്, സ്റ്റുഡിയോ കോംപ്ലക്സിന് വേണ്ടി. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് വലിയൊരു തുക എഴുതിയിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാവരെയും വിളിക്കുക. അപ്പോൾ ആ കുഞ്ഞിനോട് പറഞ്ഞു, എല്ലാവരും വിളിച്ച് ഇത് ഞാനാണെന്ന് പറഞ്ഞാൽ ഈ ചെക്കും മേടിച്ചുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് പോകും, എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ആരും അറിയരുത്, ആരും അറിയാതെ വന്നിട്ടൊക്കെ ഇങ്ങനെ തന്നിട്ടൊക്കെ പോകുമ്പോൾ ഒറ്റ കാര്യം ഉള്ളൂ, യേശുവിനെ കണ്ടവൻ നിക്ഷേപപാത്രങ്ങളെ തുറക്കും. അവൻ്റെ ആരാധന രീതി മാറും, അവരുടെ മനോഭാവം മാറും. ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ഇന്ന് പകലിൽ ക്രിസ്മസിൻ്റെ ഒരു സീസണാണ്. ആ സീസണകത്ത് ഞാൻ പറയട്ടെ, ദൈവത്തോട് കൊടുക്കുന്നതിൻ്റെ മനോഭാവം മാറും. അവർ നിക്ഷേപപാത്രങ്ങളെ തുറന്നു. പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നിക്ഷേപപാത്രങ്ങളെ തുറക്കുകയാണ്. നാലാമത്തേത്, യേശുവിനെ കണ്ടവർ, അവർക്ക് എന്ത് കിട്ടി? അരുളപ്പാട് കിട്ടും. യേശുവിനെ കണ്ടവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ശിശുവിനെ കണ്ടാൽ അവരോട് ദൈവം സംസാരിക്കാൻ തുടങ്ങും. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടാകും. അപ്പോൾ ഒന്ന്, സന്തോഷമുണ്ടാകും. രണ്ട്, ആരാധനയുടെ രീതി മാറും. മൂന്ന്, അവർ നിക്ഷേപപാത്രങ്ങളെ തുറക്കും. ഇന്ന് വരെ അവർ കൊടുത്തിരുന്നതിൻ്റെ രീതി മാറും. കൊടുത്തിരുന്നതിൻ്റെ രീതി മാറും. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് പൊന്നും കുന്തിരിക്കും മൂറും ദൈവത്തിന് കാഴ്ചവെച്ചു. നാല്, നമ്മളിവിടെ കാണുകയാണ്, അവർക്ക് അരുളപ്പാടുകളെ കിട്ടി. ആരാധനയുടെ പിന്നിൽ ദൈവം അവരോട് അരുളപ്പാട് കൊടുത്തു. എന്താ അരുളപ്പാട് കൊടുത്തത്? ഇനി നീ പോകേണ്ടുന്ന വഴി ദൈവം അവർ കാണിച്ചു കൊടുക്കുകയാണ്. പോകേണ്ടുന്ന വഴി ഏതാണെന്ന് അവർ കാണിച്ചു കൊടുത്തു. അവരെന്ത് ചെയ്തു? വേറെ വഴി യാത്ര ചെയ്തു. ഇന്ന് ക്രിസ്മസിൻ്റെ ഈ ദിവസത്തിൽ ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. കുപ്പി മേടിക്കാൻ പൊട്ടിച്ച് വെച്ചവട് പറയുക, തമ്പുരാനെ ഓർത്ത കുപ്പി എടുത്തങ്ങ് ഒന്നി പൊട്ടിച്ച് കളയണം. അത് പൊട്ടിക്കരുത്, പൊട്ടിച്ച് കളയണം. എന്താ കാര്യം? ശിശുവിനെ കണ്ടവർക്ക് വേറെ ഒരു വഴിയുണ്ട്. ശിശുവിനെ കണ്ടവർ ആ വഴിയെ പോകത്തില്ല. ഇന്ന് ഉച്ചയ്ക്ക് കുപ്പി പൊട്ടിക്കാൻ ബീഫ് ഫ്രൈ ചെയ്യുന്നുണ്ട്. ആ ഫ്രൈയും എടുത്ത് അച്ചാറും കൂട്ടി കുപ്പി പൊട്ടിക്കാൻ ഇരിക്കുന്നവരോട് പറയുകയാണ്, ഈ വഴിയെ പോകരുത്, വേറെ വഴിയെ പോകണം. ശിശുവിനെ കണ്ടവൻ ഇന്ന് വരെ ഈ വഴിയെ പോകില്ല, അവൻ വേറെ വഴിയെ പോകും. കർത്താവേ, എന്നെ ഇന്ന് അരുളപ്പാട് നടത്തി തെറ്റായ വഴിയിൽ നിന്ന് ആ വഴിയെ പോയാൽ എന്തോ പറ്റൂ, അത് അപകടമാകും. അപകടത്തിൻ്റെ വഴി മറന്ന് ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതുകൊണ്ടാണ് വചനം പറയുന്നു, ഞാൻ എപ്പോഴും ദൈവത്തെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. മുമ്പിൽ വെച്ചിരിക്കുന്ന ദൈവം എന്താണ്? ഒരാൾ നമ്മുടെ ഇങ്ങനെ മുമ്പിൽ നിന്നാൽ അത് നമ്മുടെ വഴി ഒരുക്കുകയല്ല, വഴി മുടക്കുകയാണ്. ദൈവം ചിലപ്പോൾ നമ്മുടെ വഴി മുടക്കും. ബിലിയാമിൻ്റെ കഴുത സംസാരിച്ചതുപോലെ നമ്മുടെ വഴിയെ മുടക്കി നേരിൻ്റെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പറ, എനിക്കിന്ന് വേറെ വഴിയെ പോകണം. നേരിൻ്റെ വഴി,
അപകടത്തിൻ്റെ വഴിയല്ല, ദൈവികമായൊരു വഴി. എന്നിട്ട് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. അഞ്ച് കാര്യങ്ങൾ. ഒന്ന്, ഈ ശിശുവിനെ കണ്ടവർ അവർക്ക് സന്തോഷമുണ്ടാകും, അവർക്ക് സന്തോഷമുണ്ടാകും. രണ്ട്, അവരുടെ ആരാധനയുടെ രീതി മാറും, അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും, അവരുടെ വലിയ വിദ്വാനാണെന്നുള്ളത് അവർ മറന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വീഴും. മൂന്ന്, അവർക്ക് നിക്ഷേപം, അവരുടെ കൊടുക്കുന്നതിൻ്റെ രീതി മാറും, കൊടുക്കുന്നതിൻ്റെ രീതി മാറും, നിക്ഷേപ പാത്രങ്ങളെ തുറക്കും, പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെക്കും. നാല്, അവർക്ക് അരുളപ്പാടുകൾ ലഭിക്കും. അഞ്ച്, അവർ ഇന്ന് വരെ പോയ വഴിയിൽ നിന്ന് മാറി വേറൊരു വഴിയെ പോകും. നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആരാധനയുടെ സ്വഭാവം മാറണേ. എനിക്ക് അങ്ങയൊന്ന് വീണ് എൻ്റെ ജാടകളൊക്കെ മാറ്റിവെച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാനും ആരാധിക്കാനും ഉള്ള കൃപ എനിക്ക് തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, യേശുവിനെ കണ്ടവരുടെ രീതികൾ മാറുകയാണ്, സ്വഭാവങ്ങൾ മാറുകയാണ്, അവരുടെ യാത്രയുടെ വഴികൾ മാറുകയാണ്. നമുക്ക് ദൈവസന്ധി പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വഴികളെ മാറ്റണേ. എനിക്ക് അങ്ങയുടെ മുമ്പിലൊന്ന് വീണ് ആരാധിക്കണം. എനിക്ക് അങ്ങയുടെ മുമ്പിൽ വീണാരാധിക്കണം. എൻ്റെ കൊടുക്കുന്നതിൻ്റെ രീതി മാറി. ആഗ്രഹിക്കുന്നുണ്ടോ? കൊച്ചു കൊച്ചു മനുഷ്യരെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ ഭൂമിയിൽ അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. ഭൂമിയിൽ അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. പ്രാർത്ഥിക്കാം. എനിക്ക് അങ്ങനെ ആരാധിക്കണം. എങ്ങനെ? വിദ്വാൻമാർ ദൈവത്തെ കണ്ടപ്പോൾ ആരാധിച്ചതുപോലെ എൻ്റെ ജാടകളെല്ലാം മാറ്റിവെച്ച് ദൈവസന്ധി സ്തുതിക്കണം. എൻ്റെ കൊടുക്കുന്നതിൻ്റെ രീതി മാറണം. എൻ്റെ മുഖം ഒന്ന് പ്രസന്നപ്പെടണം. എനിക്ക് അരുളപ്പാടുകളെ കിട്ടണം. പിതാവേ, ഞങ്ങളെ സഹായിക്കണേ അതിനു വേണ്ടി. December 25 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ അതിന് സഹായിക്കണമേ. അതിനുവേണ്ടി എളിയവർ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറച്ച് ഞങ്ങളുടെ ആരാധനയുടെ സ്വഭാവം മാറട്ടെ. ഞങ്ങൾക്ക് ദൈവത്തെ വീണ് ആരാധിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.